ลุตลุปนาสุบันดีตลลตลลตลลตลลตลลปลิบันดีLittle, Panasu Bandi, Tal, 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 Poli Bandi, Tal, Poli Bandi, Tal, 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 Talasu Bandi, Tal, 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 Pinarai Bandi. Ade, ha 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 haPinarai Vandi, Ipol, Undi Tali Rakanda Gedigar on General Kulu. Little, Panasu Bandi, Tal, 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 Tali, Talipoli Bandi, Talipoli Bandi.പുതിയതായി അദ്ദേഹം എടുത്ത ഒന്നര ഒരു കോടി അഞ്ച് ലക്ഷത്തിൻ്റെ വട്ടം ചുറ്റി ഇരിക്കാനുള്ള 180 ഡിഗ്രി വട്ടം ചുറ്റി ഇരിക്കാനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ടും അവസാനം ഒന്തി തള്ളേണ്ട ഗതികേട് പോലീസുകാർക്ക്. എന്നാൽ ഇന്നോ ഇന്ന് നമ്മുടെ കെ എസ് ആർ ടി സിയാണുള്ള 1.5 ലക്ഷത്തിൻ്റെ പുതിയ വണ്ടി മേടിച്ചിട്ട് പിണറായിക്ക് ഉന്തി 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 കൊണ്ടിറക്കേണ്ട ഗതികേട് ഉണ്ടാകുന്നത്. കക്കൂസ് വണ്ടി എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം പുതിയ ഫൈബർ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചില്ലിൻ്റെ ഇടയിൽ കൂടെ കല്ല് വരില്ല എന്ന് ഉറപ്പ് വരുത്തി ഇപ്പം ചാറ്റൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിന് ഈ DYFI-ക്കാർ പകരം നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ കൈ കരിങ്കൊടിയുമായി വരുമ്പോൾ ഇവർക്ക് കൈവീശി കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഫൈബർ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. കല്ലെറിഞ്ഞാൽ കൊള്ളില്ല, അത് ആർക്കും അറിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അതുകൊണ്ട് അറിയാതെ കല്ലെറിയണ്ട, കല്ലെറിഞ്ഞാൽ പിണറായിക്ക് ഒരു എറും കൊള്ളില്ല. എന്നാൽ ഇപ്പം ഇതാ നമ്മുടെ എറണാകുളത്ത്, ഇന്ന് എറണാകുളം എന്ന് പറഞ്ഞാൽ അറിയാമോ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ, ഒരേ സമയത്ത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നമ്മൾ എണ്ണമെടുത്താൽ കണ്ണ് ചെമ്മി പോവും. അത്രയ്ക്കും കുത്തി ഒഴുക്കാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. ഇവിടെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് മെട്രോ വന്നു, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ഈ പാലം പണിഞ്ഞത് തന്നെ തലകുത്തനെയാണ്. പാലം പണിഞ്ഞത് കൃത്യം 4 ഭാഗത്തേക്കുള്ള പാലമാണ് പണിഞ്ഞിരുന്നെങ്കിൽ ഇവിടെയുള്ള ബ്ലോക്ക് തീർന്നുമായിരുന്നു. എന്നാൽ പണ്ടുണ്ടായിരുന്ന ബ്ലോക്കിനേക്കാൾ 10,000 ഇരട്ടിയാണ് ഇപ്പോൾ ഈ ഇവിടെയുള്ള ബ്ലോക്ക്. കാരണം താഴെ സർവീസ് റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം കുടിയും കിടക്കും. മുകളിലൂടെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് പോകുന്നത്. കാരണം ഇടത് ഭാഗത്തേക്കോ വലത് ഭാഗത്തേക്കോ പോകേണ്ട വാഹനമുണ്ടെങ്കിൽ, വൈറ്റിലേന്ന് ഒന്ന് ടൗണിലേക്ക് പോകേണ്ട വാഹനം ഉണ്ടാവും ദൂരെ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ തൃപ്പുണത്തറ ഭാഗം വഴി കോട്ടയത്തേക്കോ വൈക്കത്തേക്ക് പോകുന്ന ഭാഗമുണ്ടെങ്കിൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനമാണെങ്കിൽ എന്ത് ചെയ്യണം, ബൈപ്പാസ് അല്ല സർവീസ് റോഡ് വഴി വരണം. യഥാർത്ഥത്തിൽ മുകളിലൂടെ തന്നെ 4 ഭാഗത്തേക്കുള്ള കോയമ്പത്തൂർ മോഡലോ അല്ലെ ബാംഗ്ലൂർ മോഡലോ അല്ലെങ്കിൽ മദ്രാസ് മോഡലോ ഒറിജിനൽ ശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മിച്ചിരുന്നെങ്കിൽ, മേൽത്തട്ട റോഡ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ റോഡ് പണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അവിടെയുള്ള 10,000 കണക്കിന് വാഹനങ്ങൾ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പം ഞാൻ ഫസ്റ്റിൽ കൊടുത്തത് നമ്മുടെ ഇന്ന് ഒരു ബസ് KSRTC ബസ് അവിടെ നാട്ടു റോഡിൽ ബ്രേക്ക് ജാമായി. പിന്നെ ജനങ്ങൾ എല്ലാ ബസ്സുകാരെയും അടുത്ത ബസ്സിലുള്ള ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് പോലീസുകാർ തള്ളി തള്ളു 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 പന്നാസു വണ്ടി തള്ളു 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 തള്ളി KSRTC പിണറായി വണ്ടി പിണുങ്ങാണ്ടി വണ്ടി തള്ളി 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 അങ്ങനെ പോവുകയാണ്. അവിടെ മാത്രമല്ല, മുപ്പരെ 1.5 കോടിയുടെ ബസ് മാത്രമല്ല, നാട്ടു റോഡിൽ കിടക്കുന്ന ബസ്സടക്കം ഉന്തി തള്ളി കൊണ്ടിറക്കേണ്ട ഗതികേടാണ് ജനങ്ങൾക്ക്. ഓക്കെ, പിണങ്ങാണ്ടി തള്ള്, ഈ സർക്കാരിനെ തള്ളി 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 പോവില്ലേ. അവിടുന്നും ഇവിടുന്നും മോഷ്ടിച്ച് കിട്ടാവുന്ന അടിച്ചെടുത്ത് ഇനി എവിടെന്നെങ്കിലും പറ്റിക്കാനുണ്ടോ? ഇപ്പം നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ പറ്റിച്ച് ഈ ഉന്തു ഈ വണ്ടിയുമായി പോവുകയാണ്. ഈ വണ്ടി പരിശോധിക്കില്ല, ഈ വണ്ടി ശരിക്കും പരിച്ചാൽ കോടികൾ ചിലപ്പോൾ ഉണ്ടാകും. കാരണം അതാ സ്ഥലത്തു നിന്ന് കിട്ടുന്ന പണമെല്ലാം ഇതിനകത്ത് ഒരു അറകളിലാണ് സൂക്ഷിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. കാരണം ഇപ്പം വലിയ മുതലാളിമാരുമായിട്ടുള്ള രാവിലത്തെ സദസ്സ്, ഉച്ചത്തെ സദസ്സൊക്കെ നടക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ കംപ്ലീറ്റ് ക്യൂ നിന്ന് പരാതി കൊടുക്കണം. ആ പരാതിയെല്ലാം ചവറ്റുകൊട്ടയിൽ ഇപ്പം തന്നെ 1.5 കോടി 1.5 ലക്ഷത്തോളം പരാതികൾ വന്നു എന്നാണ് മലപ്പുറം കഴിയുമ്പോൾ. ഈ പരാതികളൊക്കെ മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്.
ഇപ്പോഴത്തെ പരാതികളല്ല, 10-20 തവണ കൊടുത്തുള്ള പരാതികൾ വീണ്ടും കൊടുക്കുകയാണ്. അവസാനം നമ്മളെ പി വി അൻവറിനെ കുറിച്ചും പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു മന്ത്രിയെ കുറിച്ച് പരാതി കിട്ടി, അതും ചെയ്തില്ല. അതിൻ്റെ ഇടയിലാണ് ഈ തള്ളു 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 തള്ളാസു വണ്ടിയുമായിട്ട് പിണുങ്ങാണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകട്ടെ പോകട്ടെ, ടിങ് ടിങ്.